ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സർക്കാർ വെട്ടിൽ. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ശ്രീലേഖ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തുറന്നു പറഞ്ഞതോടെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സർക്കാർ. രഞ്ജിത്തിനെ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തിരുവനന്തപുരത്തു നിന്ന് കെ ജി കമലേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, രഞ്ജിത്തിൻ്റെ ഇന്നലെ ഒറ്റവരി പ്രതികരണത്തിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരില്ലേ? പേറുമോ തള്ളുമോ? ഗുഡ് മോർണിംഗ് പി ജി. എന്തായാലും ഈ ഹേമ കമ്മിറ്റി ഒരു ബോംബായി പൊട്ടി നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി രഞ്ജിത്തിനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ബംഗാളി നടി നടത്തിയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വല്ലാതെയുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് സജി ചരണൊക്കെ പറഞ്ഞിരുന്നത് പേരുകൾ ഇല്ലല്ലോ, പേരുകൾ വന്നാൽ ഞങ്ങൾ നടപടിയെടുക്കും, പരാതി കിട്ടിയാൽ നടപടിയെടുക്കുമെന്നാണ്. ഇവിടെ ഇന്നയാളാണ് എന്നോട് മോശമായി പെരുമാറിയതെന്ന് നടി നേരിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുന്നു. അത് ആ സംഭവം നടന്ന സമയത്ത് മറ്റൊരു ഡോക്യുമെന്ററി സംവിധായകൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നിൽക്കുന്നു. ഇടത് സഹയാത്രികയായ കൂടിയായ നടി, ആ നടി ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തും ഇതുവരെ പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ അമ്പരപ്പ് സിനിമാ മേഖലയിൽ മാത്രമല്ല പൊതുവിലുണ്ട്. സർക്കാർ എന്തായാലും ഈ കാര്യത്തിൽ അതിശക്തമായ ഒരു നടപടിയിലേക്ക് പോയേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹേമയിൽ ഒളിച്ചുകളെ തുടരുന്നു, പക്ഷേ രഞ്ജിത്തിൽ നിങ്ങൾ ഉടൻ തീരുമാനം വേണം എന്നുള്ള അഭിപ്രായം ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സാംസ്കാരിക മന്ത്രി നാലപ്പുഴയിലാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് രാവിലെ ലഭ്യമാകും എന്നുള്ള രീതിയിൽ വിവരമുണ്ട്. പക്ഷേ അപ്പോഴും പരാതി ഇല്ലല്ലോ എന്നുള്ള പഴയ നിലപാട് തന്നെ ഇത്തവണയും ഇന്നും സജി ചെറിയാൻ എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിത്തിനെതിരെ പലതരത്തിൽ അവാർഡ് നിർണയത്തിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള പരാമർശത്തിലൊക്കെ തന്നെ വലിയ ആക്ഷേപം വന്ന സമയത്തൊക്കെ തന്നെ സർക്കാർ സാംസ്കാരിക മന്ത്രി രഞ്ജിത്തിനെ പൂർണ്ണമായും പിന്തുണച്ചതാണ്. ഇതിഹാസ തുല്യനായ കലാകാരൻ എന്നുള്ള പരാമർശം നമ്മുടെ മുന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ എല്ലാ ഘട്ടത്തിലും രഞ്ജിത്തിന് ഈ ഒരു സമിതിയിൽ ഈ ഒരു ചെയർമാനായി തുടരുന്നതിൽ വലിയ രീതിയിൽ ഗുണമായിരുന്നു. മേള നടക്കുന്ന സമയത്ത് തന്നെ ഈ അവസാന മേളയിൽ അക്കാദമിയിൽ തന്നെ വലിയ ഭിന്നത, അവർ സമാന്തര യോഗമൊക്കെ ചേർന്ന് രഞ്ജിത്തിനെതിരെ ചില നീക്കമൊക്കെ നടത്തിയപ്പോഴും സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുരുതരമായി ഈ ഒരു ആരോപണം വന്നിരിക്കെ ഹേമ കമ്മിറ്റിയുടെ ഒരു വലിയ ചർച്ച നിൽക്കുന്ന സമയത്ത് സർക്കാരിന് ഏത് രീതിയിൽ ഇനി ചെയർമാനുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിലൊരു നിലപാടെടുക്കുകയാണ് ഏറ്റവും പ്രധാനം. സിനിമാ മേഖലയിൽ നിന്ന് ഇപ്പോൾ ചില പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ബിജുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, രഞ്ജിത്ത് സ്ഥാനം ഒഴിയണം എന്നുള്ള ആവശ്യമുണ്ട്.